ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ എന്നുള്ളത് MZRP കാത്താണ്. അപ്പോൾ സ്വാമി ഇന്ന് അവിടെ ഇല്ല ഗൈസ്, ആ ഒരു ധൈര്യത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. സ്വാമിയുടെ അതിൽ കൂടെ വേണം എൻ്റെ വീട്ടിൽ കടന്നു പോകാൻ. കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയപ്പോൾ വീട് മൊത്തം പൊളിഞ്ഞു കിടക്കുന്നുണ്ടായി, എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്തൊക്കെയോ കേൾക്കുന്നുണ്ട്, എന്താ ഏതാണ്ട് ഒരു ഉറപ്പില്ല. കഴിഞ്ഞ ദിവസത്തിൻ്റെ അപ്പുറമായിട്ട് പൊളിഞ്ഞു, ഇന്ന് വെള്ളമൊക്കെ അയ്യോ പൂച്ചിൻ്റെ ഉയ്യോ ബോനൂസേ, കുളിക്കാത്ത എന്താ പരിപാടി. വാ ഇങ്ങോട്ട് പോരെ, ഇന്നാരെ കുളിക്കാത്താക്കിയേ, എഴുന്നേക്കൊന്നും ഇല്ലല്ലോ. നിക്കടാ, ഒരു മീനൊക്കെ കൊണ്ടുവന്നു. ആരും ഇതിനകത്തൊക്കെ വെള്ളാക്കിയേ, ഇതെന്തോ ഇത് ഇത് പ്രേതബാധ ഒന്നല്ലേ, ഇതേതോ ആരോ മനഃപൂർവ്വം ചെയ്ത പോലെ ഉണ്ട്. അങ്ങോട്ടൊന്നും ഡാമേജ് ഇല്ല, ഇവിടെ മുത്തം പൊളിച്ചിട്ടേക്കാണല്ലോ. എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യണേ, അയ്യോ ഇതെന്ത് പറ്റി. ആ നല്ലതാ, ഇത് അപ്പോ ടോം ഒഴികെ വേറെ ആരും ആണ് സെർവറിലെ. നടക്കട്ടെ, കൊറേ സ്ഥലത്ത് ഫില്ല് ചെയ്യാനുണ്ടല്ലോ. മോനുസേ കേറി വാടാ, ചോക്കോ എൻ്റെ ഭാഗ്യം ചോക്കോക്ക് കുഴപ്പമൊന്നും, കേറി വാ നീ. മോനുസേ മോനുസേ, അപ്പൊ ഗായ്സ് ഞാനുണ്ടല്ലോ, ഇവന് എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ കൊടുത്ത് ഇവിടേക്ക് ഒന്ന് ശരിയാക്കണം. എനിക്കിവിടെ വേറെ എവിടെയും താമസിക്കാനില്ല, സോ ഇവിടേക്ക് ഒന്ന് റെഡി ആയിട്ട് വേണം ഇന്ന് രാത്രി ഇവിടെ കിടന്നുറങ്ങാനായിട്ട്. അപ്പൊ ഞാൻ വേഗം അതൊക്കെ ശരിയാക്കിയിട്ട് വരാട്ടോ. അപ്പൊ ഗായ്സ് ഞാൻ വീടൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ടുണ്ട്, പ്രശ്നങ്ങളൊക്കെ ഒരുവിധം കണ്ണിപ്പെട്ടതൊക്കെ ഞാൻ വേഗം മാറ്റിയിട്ടുണ്ട്. അത് മാത്രമല്ല വേറൊരു കാര്യം കാണും, കണ്ടോളൂ എനിക്ക് ഒരു കുഞ്ഞു പൂച്ചക്കുട്ടീനെയും കൂടെ കിട്ടി. അപ്പോൾ ഞാൻ ഇവർക്ക് രണ്ടുപേർക്കും പേരിട്ടിട്ടില്ല, പേര് നിങ്ങൾക്ക് നല്ലൊരു പേരൊക്കെ സജസ്റ്റ് ചെയ്യാം, ഞാൻ ഇടുന്നതായിരിക്കും. ഓക്കെ സ്വാമി. ആരോ വിളിക്കുന്ന പോലെ. സ്വാമി ഞാനാ. അടുത്തേക്ക് വരിക സ്വാമി, എനിക്ക് ശരിക്കും ഉറങ്ങാൻ പറ്റുന്നില്ല സ്വാമി. എന്റെ കയ്യിൽ അതിനുള്ള ഗുളികയൊന്നും ഇരിപ്പില്ല. അതല്ല സ്വാമി, പിന്നെന്താണ്, ഞാൻ ഉറക്കത്തിൽ ഓരോന്ന് കാണുന്നു. ശരിക്കും എന്താ കാണുന്നേന്നുള്ള അതൊന്നും വ്യക്തമായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ. ഒരു വെള്ള രൂപം. ഞാനല്ല സ്വാമി. ബാക്കി പറഞ്ഞോളൂ, എന്തെങ്കിലും ഒരു പരിഹാരം. ഹോമം വേണം നമുക്ക്, ഇത് ഒന്ന് വിശദമായി ഒന്ന് പഠിച്ചാൽ മാത്രമേ ഇതിന്റെ ശരിക്കുള്ള പ്രശ്നം മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇതെന്നല്ലേ എപ്പോഴും സ്വാമി പറഞ്ഞോണ്ടിരിക്കുന്നേ. കാരണം അതാണ് സത്യം, ഇന്നും കള്ളം പറയാറില്ല. ഞാനപ്പോ എങ്ങനെ ഉറങ്ങും? കട്ടിലേ പോയി കിടക്കുക, കണ്ണ് നന്നായിട്ട് അങ്ങ് അടയ്ക്കുക. ഇല്ല എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ കുട്ടി പറയാ. എന്റെ കൂടെ ഒന്ന് വാ, എനിക്ക് മാത്രമാണ് പ്രശ്നം, അത് എല്ലാവർക്കും ഉണ്ടോ, സ്വാമിക്ക് എന്തെങ്കിലും കാണാൻ പറ്റുണ്ടോ എന്ന് എനിക്കറിയണം. കുട്ടി ഇങ്ങോട്ട് വന്നപ്പോൾ വേറെ ആരെങ്കിലും കൂടെ കൂട്ടിയായിരുന്നോ? ഇല്ല. അയ്യോ ഇതെന്ത് പറ്റി, കൊടയുണ്ടോ? സ്വാമിയുടെ മുന്നിൽ, എന്റെ മുന്നിൽ ലാവൂസ്. അല്ല ഇവിടെ ഉണ്ട്, സത്യമായിട്ട് ഇവിടെ ഉണ്ട്. ഇപ്പൊ അയ്യോ
തീയിൽ കയറരുത്, അത് ശുദ്ധിക്ക് ഉള്ള ഒരു മാർഗമല്ല. ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ. അത് നോമന്, ആ നോമ. അല്ലല്ല, ഇതിന്റെ അകത്താ പ്രശ്നം. ഇത് എന്തിനെ കുറിച്ച് സംസാരിക്കുന്നത്? എനിക്കൊന്നും കാണാൻ മേല. എന്നെ കൂടി സ്വാമി ഇവിടുന്ന് പോവാ. സ്വാമി വാ വാ വാ, ഇവിടെ എന്താ പ്രശ്നം? എങ്ങോട്ടേക്ക് വരണോന്നാണ് പറയുന്നത്? എന്നോട് ഓടിക്കോടിക്കോ, എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നെന്ന് പറ. എനിക്കറിഞ്ഞൂടാ ഇതിന്റെ അകത്ത് മൊത്തം പ്രേതം. ഈ കാട്ടിലോ? അല്ല, സ്വാമിയുടെ ആശ്രമത്തില്. ഓടിക്കോ ഓടിക്കോ ഓടിക്കോ, ഏ പോയാ സ്വാമിയുടെ പോയാ. സ്വാമി പുറകിലുണ്ട്. ആ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന രണ്ടു പേര് എവിടെ പോയി? അവരാണ് എനിക്ക് സ്ഥലം വെച്ച് തന്നത്. എനിക്ക് തോന്നിയായിരുന്നു ഇങ്ങനെ അല്ല, എന്നെ ഇങ്ങോട്ട് വിളിച്ചു പറ്റിയപ്പോഴേ എനിക്ക് തോന്നിയായിരുന്നു എന്തെങ്കിലും ഉടായ്പ് കാണുമെന്ന്. ഇപ്പഴാണ് മനസ്സിലായേ. ജീവനോടെ ഇരിക്കണെങ്കിൽ പോരെ സ്വാമി, ഇവിടെ മൊത്തം പ്രശ്നങ്ങളാണ്. പക്ഷെ എങ്ങോട്ട് ഓടുന്ന എനിക്ക് അറിഞ്ഞൂടാ. ഇത് നിങ്ങളുടെ സ്ഥലമല്ലേ, എനിക്കിവിടുത്തെ ഒരു വഴി അറിയത്തില്ല. സ്വാമി എന്ത് സ്വാമി, ബാക്കിൽ ഞാനാണ്. കണ്ണുപൊട്ട സ്വാമി, ഫ്രണ്ടില് ഫ്രണ്ടില് ഇതൊന്നും കാണുന്നില്ല. ഫ്രണ്ടില് ലാവൂസ് ആണ്. ഓ, ഇനി ഞാൻ എങ്ങോട്ട് കൊണ്ടുപോകും? സ്വാമി പറയുന്നോണ്ട് ഒന്നും തോന്നരുത്. എന്താണ്? താങ്കൾക്ക് ഒരു സിദ്ധിയും ഇല്ലേ? സിദ്ധി കുറച്ച് കൂടിയതാണെന്ന് തോന്നുന്നു പ്രശ്നം. ഇതൊക്കെ ഒരു ലോ ക്ലാസ് പ്രേതമായിരിക്കാൻ നല്ല സാധ്യതയുണ്ട്. ആ നല്ലതാ, എനിക്ക് കിട്ടുന്നുണ്ട്, നന്നായി കിട്ടുന്നുണ്ട്. നമ്മുടെ ശിഷ്യന്മാരെയാണ് ഇങ്ങനത്തെ പീകൃ സാധനങ്ങളൊക്കെ നമ്മൾ ഒഴിപ്പിക്കാൻ വിടാറ്, അതുകൊണ്ട് നമുക്കതൊന്നും തെളിയാറില്ലേ. നല്ലതാ ഉടായ്പ സ്വാമി. അങ്ങനെ ഒന്നും പറയരുത്. പിന്നെ ഞാൻ എന്ത് പറയണം? എന്റെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് കാണുന്നില്ലേ? അയ്യോ ദാ പെട്ടു. ഒന്ന് രക്ഷിക്ക് സ്വാമി. എന്റെ ദൃഷ്ടിയിൽ ഒന്നും തെളിയുന്നില്ല. എപ്പോഴൊക്കെ തെളിയാ, എപ്പോഴൊക്കെ തെളിയാ? അത് രാവിലെ സമയത്ത്. അയ്യോ എനിക്ക് മൂയാനും പറ്റുന്നില്ലേ. സ്വാമി ഞാനൊക്കെ ചത്തിട്ട് ഒരു ബാധ ഏറി നിൽക്കുന്ന സ്ഥലം പോലെ തോന്നുന്നു. ആണ് ഏറിയതാണല്ലോ, അതുകൊണ്ടാണല്ലോ സ്വാമീനെ വിളിച്ചത്. ഇതിപ്പോ എനിക്ക് മാത്രാണല്ലോ ഇതൊക്കെ കാണുന്നേ. ഇനി അവർക്ക് അയ്യോ തഴയുന്നത്. എനിക്ക് പോവാനും പറ്റണില്ല സ്വാമി. എങ്ങോട്ടാ പോകുന്ന ആദ്യം തീരുമാനിക്കുക. എവിടേക്കാണെങ്കിലും പോവാൻ പറ്റണില്ല സ്വാമി. എന്നാ നമുക്ക് ഇവിടെ നിക്കാം. അപ്പൊ ബാക്കിൽ ഒന്നും കാണുന്നില്ലേ? ഇല്ല. അയ്യോ ഞാൻ കാണുന്ന കുറച്ച് മഴയാണ്, നല്ല മഴയുണ്ട്. നാളെ ഞാൻ വെള്ളമൊക്കെ പറയൂട്ടോ. ഇതൊന്നും കാണുന്നില്ല. ധൈര്യമായിട്ടും പറഞ്ഞോളൂ, ഞാൻ ചാവുമ്പോ എല്ലാം മനസ്സിലായിക്കോളും. ഓ കേക്ക് ഷോപ്പ്, ഇങ്ങനെ കേക്ക് ഷോപ്പ് വലിഞ്ഞു വലിഞ്ഞു എത്തിപ്പെട്ടു. അയ്യോ ഇവിടെ നിന്നിട്ട് ഒരു കാര്യം ഉണ്ടെന്ന് തോന്നല്ല. എന്നാലും സ്വാമി പോരെ. എന്നാലും ഇത്രയധികം സാധനങ്ങൾ ഉണ്ടായിട്ട് സ്വാമി ഒന്നും കാണുന്നില്ല. ഇത്ര അധികം എന്ന് പറയണ്ട, ഒന്നും ഞാൻ കണ്ടില്ല. എന്റെ വെക്കില്. അയ്യോ ഫ്രണ്ടില് സൈഡില് എല്ലായിടത്തും ഉണ്ടല്ലോ. അയ്യോ നല്ല സ്ഥലമാണല്ലോ സ്വാമി. സ്ഥലത്തിന്റെ അളവ് നോക്കാനല്ല, രക്ഷിക്ക്. എന്നെ കാഴ്ച കാണിക്കാൻ കൊണ്ടുവന്നതല്ല. അയ്യോ 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 അയ്യോ, ഡോറ് തുറക്ക്, അയ്യോ ഡോറ് തുറക്ക്. ആ സ്വാമി നോൻ പുറകിലുണ്ട്. എവിടെ? ആ പുറകിൽ. ഇപ്പൊ ഒന്നും കണ്ടില്ല. ഇല്ല, ഓടുന്നു കാണുന്നുണ്ട്. എന്നാ ശരി സ്വാമി, സ്വാമിനെ കൊണ്ട് എനിക്കൊരു ഉപകാരം ഇല്ല, ഞാൻ പോവാ. നമ്മളെ എടുത്തെടുത്ത് തിരിച്ചോണ്ടേ വെക്കുക. ഞാൻ ഒന്നും പറയുന്നില്ല. പിന്നെ എന്തിനാ താങ്കൾ ഇവിടേക്ക് വന്നത്? എന്നെ രക്ഷിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്താണ് താങ്കളുടെ റോൾ ഇവിടെ? എന്നെ രക്ഷിക്കാൻ പറഞ്ഞല്ലോ ഒന്ന് കൂടെ വരൂ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു ഇറക്കി. എന്തൊക്കെയോ അസംബന്ധം വിളിച്ചു പറയുന്നു. അപ്പൊ ഇതൊന്നും കാണുന്നില്ല? നോമൊന്നും കാണുന്നില്ല. എനിക്ക് താങ്കളിലുള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു. ഹൈ, അങ്ങനെയൊന്നും പറയരുത് കുട്ടി. ഇല്ല, ഞാൻ പോവാ. ഞാൻ ഇനി എവിടെ പോയി, ആരോട് പോയി ഇതൊക്കെ പറയും? ആരോട് പോയി പരാതിപ്പെടും? സ്വാമി സ്വാമി പോയോ? ആ സ്വാമി ഇവിടെ വേണ്ടാന്ന് പറഞ്ഞിട്ട് പോയോന്നോ? ഞാൻ പറഞ്ഞോന്നേ ഉള്ളു, അത് വിചാരിച്ച എന്റെ കൂടെ തന്നെ നടക്കണം. ആ ഇതെന്തുവാ, ഇതും കാണുന്നില്ല.
ഇത് പുലർച്ചെ ഇത് നമ്മുടെ നേരത്തെ മറ്റേ എന്തോ ഒരു ഹോണ്ടഡ് ബിൽഡിംഗ് ഒന്നും പറഞ്ഞില്ല, അതിന്റെ അകത്ത് ആരോ കേറി കാണും. അതുകൊണ്ടാണ് രാവിലെ രാത്രി ഇപ്പൊ നമുക്കൊരു സ്വാമിയുടെ പുറകിൽ എന്താ വരുന്നേന്ന് സ്വാമി കാണുന്നില്ല. ഇല്ല, ഇതൊന്നും സ്വാമി കാണുന്നില്ല. ഇല്ല, ഇപ്പൊ ഞാൻ എന്താ ചെയ്യുന്ന കാണുന്നില്ല. ചുമ്മാ എന്ത് തലക്ക് അസുഖമുള്ള എന്തോ കുട്ടിയെ പോലെ ചുമ്മാ വെട്ടിക്കൊണ്ടിരിക്കുന്നു. ആണല്ലേ, എനിക്ക് തലയ്ക്ക് ഭ്രാണ്ട സ്വാമിക്ക് ഞാൻ പറയുന്ന ഒരു തേങ്ങയും മനസ്സിലാവുന്നില്ലല്ലോ. പക്ഷെ നോമ്പ് പറയുന്നത് താങ്കൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. എനിക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല സ്വാമി. അന്ന കുറച്ചു നേരം ഇതും കാണുന്നില്ല. താങ്കൾക്ക് പറക്കാനുള്ള ശേഷിയുണ്ടോ? പറഞ്ഞ എന്റെ അടുത്തേക്ക് നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ? ഹലോ, ഇവനാണ് ഇതിന്റെ പിന്നിൽ. ഹലോ, ഇവൻ എന്റെ പിന്നിലാണ്. ആ അതല്ല, ഇതിന്റെ ഒക്കെ പിന്നിൽ. ആ ദേ വരുന്നു. ഞാനോ? ഞാൻ ചെയ്തു എന്താ എന്നെ ഫോളോ ചെയ്ത് മാത്രം വരുന്നേ? എന്റെ സാഹചര്യങ്ങൾ നീയെങ്കിലും മനസ്സിലാക്കിയല്ലോ. അല്ല, ഇവിടെ ഇവിടെ കുറെ നേരം കൊണ്ട് നൈറ്റും ഇതും ആവുന്നുണ്ട്. എന്താണ് പ്രശ്നം എന്നറിയില്ല. നിങ്ങൾ അന്ന് കാണിച്ചു ബിൽഡിംഗിന്റെ അകത്തേക്കാണ് മറ്റേ ചുമലമൂടിക്കാരൻ. ഞാനിപ്പോ ഇല്ല, ഞാനിപ്പോ അവിടെ കേറിയപ്പോഴും ഡേ ആയിരുന്നു. ഒന്നൂടെ പോകാ, പുലർച്ചെ ആക്കി തരിക. അല്ല, എന്നാലും ഇവിടെ എന്താ പ്രശ്നം? അപ്പൊ ഇപ്പൊ നീ കണ്ടില്ല? അല്ല, അത് അത് ഞാൻ കണ്ടു. വേറെന്താ പ്രശ്നം? അതൊരു പ്രശ്നല്ലേ. ഈ കുട്ടിക്ക് തലയ്ക്ക് കുറച്ച് സ്ഥിരത ഇല്ല എന്നുള്ള കാര്യം നോമ്പ് മനസ്സിലാക്കിയിരിക്കുന്നു. പിന്നെ നിങ്ങൾ ഒരു ഉടായിപ്പ് കാണിച്ചത് നോമ്പ് അറിഞ്ഞു. ആ സ്ഥലത്ത് ഒരു പ്രേതബാധ ഉണ്ടെന്ന് ഈ കുട്ടി പറയുന്നത് ശരിയാണോ? അത് അത് ഒഴിപ്പിക്കാനല്ലേ സ്വാമിജി ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നമ്മളെ ചാക്കിലാക്കി ഇങ്ങോട്ടേക്ക് എടുത്തോണ്ട് വന്ന് മാത്രമേ നോമിന് ഓർമ്മയുള്ളൂ. സ്വാമിജിയുടെ അന്നേ പറഞ്ഞേ വിടുമോ? ഞാൻ പോവാ. ഓക്കെ, കൊന്നിട്ടുണ്ട്. ഞാനേ ഞാൻ അവിടെ പോയി ഇതങ്ങ് ആക്കാം. നീ സ്വാമിജിയുടെ അടുത്തോട്ട് വയ്ക്കോ. അതിന് സ്വാമിജിനെ കൊണ്ട് എനിക്ക് 10 വയസ്സായിട്ട് ഉപകാരമില്ല സ്വാമിജി. സ്വാമിജി, എന്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഹൈ, ദേ പുലർച്ചയായല്ലോ, വരൂ, നമുക്ക് ഹോമം ചെയ്യാം. ഓക്കെ. ഹൈ, താങ്കളുടെ വീട്ടിലേക്ക് പോകണം എന്നല്ലേ എന്നെ പറഞ്ഞു വിളിച്ചിറക്കിയെ? വീട്ടിലേക്ക് പോവാം. എന്റെ വീടല്ല ഇത്, ഇത് ടോമിന്റെ വീടാ. താങ്കളുടെ വീട്ടിലേക്ക് പോവാം, നമുക്ക് നമുക്ക് വീട് കണ്ടുപിടിക്കണം. വന്നേ, വീട് എവിടെയാ? ഇല്ല, എന്റെ വീട്ടിൽ കുറച്ച് പരിപാടികളുണ്ട്. അയ്യോ, ഡയമണ്ടോ? ഇതാരാ? ഇതൊക്കെ എന്താ? സ്വാമിജിക്ക് വേണോ ഡയമണ്ട്? തന്നാൽ നോമെടുക്കും. എന്നാ ഈ ഡയമണ്ട് തരാം, പക്ഷെ എന്റെ പ്രശ്നത്തിന് പരിഹാരം കാണണം. ഓക്കെ ആണോ? ഒന്ന് ആലോചിക്കണം. അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യാം. ഇല്ല, ആലോചിച്ചിട്ട് പറയുമ്പോ തരാം പോരെ. അപ്പൊ ഇപ്പൊ ഞാൻ പോകുന്നു, സ്വാമിജി ഇരുന്ന് ആലോചിക്ക്. ഓ, ഇത് കൊള്ളാലോ. ഇതെന്റെ കയ്യിൽ എടുക്കാനും പറ്റില്ല. ഹലോ, ഹലോ, നമ്മളോട് ഇരുന്ന് ആലോചിക്കാൻ പറഞ്ഞു കേട്ടു. ആ, ഇന്ന് അവിടെ ഇരുന്ന് ആലോചിക്ക്, ഞാൻ പോകുന്നു.